വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആട്ടോ. അപ്പം നമുക്കറിയാം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഫേസ് പാക്കുകളെ പറ്റിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്യൂട്ടി പാർലർ ഇപ്പോൾ ചെയ്യുന്ന ഫേസ് പാക്കുകളെ പറ്റിയല്ല, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന വിവിധ ഇനം ഫേസ് പാക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെയേറെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് പല ഫേസ് പാക്കുകളും തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗുണം ലഭിക്കുന്ന ഒന്നുമാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫേസ് പാക്കുകൾ തയ്യാറാക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് പച്ചക്കറി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ നമുക്ക് നോക്കാം. പച്ചക്കറിയിൽ തന്നെ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഒന്നാണ് ക്യാരറ്റ്. ഈ ക്യാരറ്റ് വൈറ്റമിൻ എ സി ഇവയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തെ പല രീതിയിലും ഇത് നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒന്നാണ്. അപ്പം ക്യാരറ്റ് വെച്ചിട്ട് എങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. ക്യാരറ്റ് ജ്യൂസിൽ അല്പം ചെറുനാരങ്ങ നീര്, തേന്, പാല് ഇവ മിക്സ് ചെയ്യുക. ഇത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്ത് അല്പം കഴിയുമ്പോൾ കഴുകിക്കളയാം. മുഖക്കുരു, പിഗ്മെൻറ്റേഷൻ, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയവയ്ക്കുള്ള പരിഹാരമാണ് ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്. ഇനി തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് തക്കാളി ഒന്നെങ്കിൽ ഉടച്ചെടുക്കണം. അതിൽ അല്പം ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുൾത്താനി മിട്ടി, ചന്ദനപ്പൊടി എന്നിവ ചേർക്കാം. ഇത് മുഖത്ത് പുരട്ടി ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സവാള, അല്ലേ? സവാള നമ്മുടെ മുഖത്ത് പുരട്ടാമോ, ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നമുക്ക്. സവാളയിൽ അടങ്ങിയിട്ടുള്ള എയും സിയും എല്ലാം നമ്മുടെ മുഖത്തിന് എങ്ങനെ ഗുണം ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സവാള വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം സവാള ചതച്ച അരച്ചതിൽ കടലമാവ്, അതുപോലെ തന്നെ ചന്ദനപ്പൊടി, തൈര്, ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് ഇളക്കണം. ഇതിലേക്ക് അല്പം പാൽ കൂടി ചേർത്ത് മുഖത്തിടാം. ഇത് ചർമ്മത്തിന് നിറം നൽകും, മൃദുകോശങ്ങൾ അകറ്റുകയും ചെയ്യും. ഇനി വെള്ളരിക്ക വെച്ചിട്ട് എങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വെള്ളരിക്കയെ പറ്റി പറയുകയാണെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും പറ്റിയ ഒന്നാണ് വെള്ളരിക്ക. അപ്പോൾ ഇതെങ്ങനെ ഫേസ് പാക്ക് ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതരച്ച തേനും ചെറുനാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടിയിടാം. ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ ഇത് സഹായിക്കും. ഈ വെള്ളരിക്ക കൊണ്ട് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബ്ലീച്ചിങ് എഫക്റ്റാണ് നമ്മുടെ ഫേസിന് തരുന്നത്. അപ്പം പുറത്ത് പോയി ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുള്ള വെള്ളരിക്ക വെച്ചിട്ട് നമുക്ക് ബ്ലീച്ച് ചെയ്യാം. അതായത് വെള്ളരിക്ക അരച്ച് അതിലേക്ക് ചെറുനാരങ്ങ നീരും തേനും പുരട്ടി തേനും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തിടാവുന്നതാണ്. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് അതുകൊണ്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കണ്ണിനടിയിൽ വെള്ളരിക്ക നീര് പുരട്ടുന്നത് കണ്ണടത്തിലെ കറുപ്പ് കയറ്റാൻ നല്ലൊരു മാർഗമാണ്. വെള്ളരിക്കയുടെ നീര്, തേനും ചെറുനാരങ്ങ നീരും ചേർത്താലും നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ മുഖത്തിന് നല്ലേറെ റിസൾട്ട് തരുന്ന ഒന്നാണ്. കുരു കൊണ്ടുള്ള പാടുകൾ മാറാനെല്ലാം നല്ലൊരു ഫേസ് പാക്കാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, ഞവരയരി, അതുപോലെ തന്നെ തൈര്, ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതിയായിരിക്കും നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ. ബീട്രൂട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കി വെക്കണം. അതിലേക്ക് ഞവരയരി പൊടിച്ച് അത് മിക്സ് ചെയ്യണം. അതിൽ അതുപോലെ തന്നെ നമ്മുടെ തൈര് ഞവരയരി ഇവ രണ്ടും ഈ ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഇത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുരു കൊണ്ടുള്ള പാടുകളെല്ലാം മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം ചൂടുകാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം തണ്ണിമത്തൻ വാങ്ങിക്കുന്ന ഒരു സീസണാണല്ലോ. അപ്പോൾ ഈ തണ്ണിമത്തൻ വെച്ചിട്ടും നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ തണ്ണിമത്തം വെച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. മൂന്ന് രീതിയിൽ നമുക്ക് തണ്ണിമത്തം വെച്ച് ഫേസ് പാക്ക് തയ്യാറാക്കാം. ആദ്യത്തേന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേനും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പാക്ക് ഉണ്ടാക്കി മുഖത്തിടാം. ഈ പേസ്റ്റ് 15 അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങും. ഇതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം. ആഴ്ചയിൽ 2-3 തവണ ഈ പാക്ക് ഇടാം. രണ്ടാമത്തേന്ന് വെച്ചാൽ
തണ്ണിമത്തൻ ജ്യൂസിൽ വെള്ളരിക്ക നീരും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് പുരുട്ടി 10-15 മിനിറ്റ് വരെ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക. മുഖം തിളക്കമുള്ളതാക്കാൻ ഈ പാക്ക് വളരെയേറെ സഹായകമാകും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ്റെ പൾപ്പും 2 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും മിക്സ് ചെയ്ത് മാസ്ക് തയ്യാറാക്കാം. 10 മിനിറ്റ് സെറ്റാകാൻ മാറ്റി വെക്കുക. ശേഷം 15 മിനിറ്റോളം നമുക്കിത് മുഖത്തിടാം. നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ചർമ്മ സംരക്ഷണത്തിന് മികച്ചൊരു പ്രതിവിധി തന്നെയാണ് കേട്ടോ ഈ തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ തിളക്കം നൽകുന്നു എന്നുള്ളതാണ് തണ്ണിമത്തൻ ഫേസ് പാക്ക് കൊണ്ടുള്ള ഗുണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫേസ് പാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ ചർമ്മത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇത് കറുപ്പ് നിറം അകറ്റാനും അത് കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഇരുണ്ട നിറം മാറാനും ഒക്കെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് പതിവായി പുരട്ടുന്നത് നല്ല ഒന്നാണ്. മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് നീര്. ഇത് കണ്ണിൻ്റെ ക്ഷീണം അകറ്റി തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും അണുക്കളെയും ബാക്ടീരിയകളെയും ചർമ്മത്തിൽ നിന്ന് അകറ്റി നിർത്താനൊക്കെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ്. ഇവയിലെ അസിഡിക് ഗുണങ്ങൾ അടഞ്ഞു പോയ ചർമ്മ സുഷിരങ്ങളെ തുറക്കാൻ വരെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഹോൾസിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കാണ് പലപ്പോഴും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിനുള്ള ഒരു നല്ലൊരു പരിഹാര മാർഗമാണ് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വിവിധ ഇനം ഫേസ് പാക്കുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർക്കുക. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടാം. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. പതിവായി ഈ പാക്ക് ഉപയോഗിക്കുന്നത് ടാൻ ഒഴിവാക്കാനും ചർമ്മം തിളങ്ങാനും സഹായിക്കും. രണ്ടാമത്തെ ഒരു ഫേസ് പാക്കാണ് ഉരുളക്കിഴങ്ങ് പകുതി ഉടച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് മിശ്രിതമാക്കാം. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. മൂന്നാമത്തെ പാക്ക് 1 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ നീരിലേക്ക് 1 തക്കാളി പിഴിഞ്ഞത് ചേർക്കുക. ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. മുഖക്കുരു, കറുത്തപാടുകൾ എന്നിവ മാറാൻ ഇത് സഹായിക്കും. നാലാമത്തെ ഫേസ് പാക്ക് 1 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങ് നീരിൽ 2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും ചേർത്ത് മുഖത്ത് പുരട്ടാം. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ 2 തവണയൊക്കെ ഇത് പരീക്ഷിക്കുന്നത് ചർമ്മ തിളങ്ങാൻ സഹായിക്കും. അഞ്ചാമത്തെ ഫേസ് പാക്കാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ മികച്ച പരിഹാരമാട്ടോ ഈ ഉരുളക്കിഴങ്ങ്. ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് വട്ടത്തിന് അരിഞ്ഞതോ അല്ലെങ്കിൽ അരച്ച് 10 മിനിറ്റ് കൺതടത്തിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും വെള്ളരിക്ക നീരും സമം ചേർത്ത് കണ്ണിന് താഴെ പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതും ഗുണം ചെയ്യുന്ന ഒന്നാണ്.